ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു വോയിസ് ഓവർ വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിന് സോറി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് പ്രൊഡക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾ തമ്നയിൽ കണ്ടല്ലോ, ഡെപ്പി വൈറ്റ് ക്രീം എന്ന് പറയുന്ന ഒരു ക്രീം. ആ ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നാട്ടിലും ദുബായ്, അബുദാബി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമുക്ക് പലരുടെയും സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും, ഫ്രക്കിൾസ്, ടാനിങ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും, സ്കിൻ ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, പലതും ചിലപ്പോൾ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൊണ്ടുള്ള ഇതുകൊണ്ടുണ്ടാവാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ചിലവർക്ക് എന്തെങ്കിലും വൈറ്റനിങ് ക്രീമുകൾ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെയും പല രീതിയിലുള്ള ഇഷ്യൂസാണ് കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഒരു എന്ത് എവിടെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ഡെപ്പി വൈറ്റ് ക്രീമിൽ സൺസ്ക്രീനും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ml ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്വിനോൺ ആണ്. ഹൈഡ്രോക്വിനോണുള്ള ക്രീമുകൾ നമ്മൾ പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കോജിക് ആസിഡ് ഉണ്ട്, അലൂമിനിയം സിലിക്കേറ്റ് ആൻഡ് ലാക്റ്റിക് ആസിഡ്, അങ്ങനെ കംപ്ലീറ്റ്ലി കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അപ്പം ഇത് ക്രീം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോസിഷൻ പറഞ്ഞല്ലോ, ഹൈഡ്രോക്വിനോൺ, കോജിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പം ഇതിൽ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പോസിഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പിഗ്മെൻറ്റേഷൻസിനെ മാറ്റാനായിട്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക്, എന്താ ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ സ്കിന്നിൽ വരുമല്ലോ, ഫ്രക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ക്രീം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് എന്താ ഈ ഒരു ക്രീം കൊണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്. അപ്പം ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരു ഈ ഒരു ക്രീം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി മെലാനിൻ പ്രൊഡക്ഷൻ സ്കിന്നിൽ ഉള്ളത് കുറയ്ക്കുകയും അത് അങ്ങനെയാണ് ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ ട്രീറ്റ് ചെയ്യുന്നു, ബ്രൗൺ സ്പോട്ട്സ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സിനെ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെയെന്ന് വെച്ചാൽ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ്, സ്കാൾസ് ഒക്കെ വന്നിട്ടുള്ള അതിനെ ഫെയ്ഡ് ചെയ്യുന്നുണ്ട്, ഫെയ്ഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ മെലാനിൻ പ്രൊഡക്ഷനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡാർക്ക് സർക്കിൾസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റാണ് ഈ ഒരു ക്രീമിനുള്ളത്. അപ്പം ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാലും നമ്മളിത് യൂസ് ചെയ്യുമ്പം കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ ക്രീം അപ്ലൈ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും, രാത്രി ബിഫോർ സ്ലീപ്പിങ്ങിന് മുന്നേ, അതായത് ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം. ശരിക്കും ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റഡ് ഏരിയാസ്, അതായത് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ എവിടെയാണോ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോംപ്ലക്ഷനെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെളുക്കാൻ വേണ്ടി, കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരാളും ഈ ക്രീം ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഹൈലി എന്താ ഹൈഡ്രോക്വിനോൺ ഒക്കെ ഉള്ള ഒരു ക്രീമാണ്. അപ്പം അങ്ങനെ ഒരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ആരും യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ യൂസസ് ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയുള്ള ക്രീമുകൾ ഒരു പ്രിസ്ക്രിപ്ഷനും കൂടാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോവാണെന്നുണ്ടെങ്കിലും ഈ ഹാംഫുള്ളായിട്ടുള്ള എന്താ ഈ ഒരു യു വി റേസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഭയങ്കര വെയിലായിരിക്കും, ആ ഒരു വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അതിനെ തടയാനുള്ള എല്ലാ എന്താ സംഭവങ്ങളും ഈ ഒരു ക്രീമിനകത്തുണ്ട്. ഇതിൽ സൺസ്ക്രീൻ ഏജൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയുള്ള ഹാംഫുൾ റേസിനെ ഈ ഒരു ക്രീം പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മാറാനായിട്ട് നമ്മുടെ ഈ സ്കിന്നിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സംഭവങ്ങൾ സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഒരു മാസമോ രണ്ട് മാസമോ അല്ല 3 to 6 months വരെ ഇത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 6 months യൂസ് ചെയ്താലേ ഇതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ.
ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഇത് ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ചോദിക്കുക ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സൺസ്ക്രീൻ ഏജൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ ഇത്രയും ഡോക്ടറെ കണ്ടിട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം ഇതിൽ ഹൈഡ്രോക്വിനോണൊക്കെ ഉണ്ട്. കൊജിക് ആസിഡ് കുഴപ്പമില്ല, കൊജിക് ആസിഡ് മിക്ക സ്കിൻ പ്രൊട്ടക്ഷൻ പ്രൊഡക്റ്റുകളിലും ഉള്ളതാണ്. ഓക്കെ, പിന്നെ ചില സൈഡ് എഫക്റ്റുകൾ ഈ ഒരു ഡെപ്പിവൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്കിൻ ഡ്രൈനെസ്, അല്ലെങ്കിൽ റെഡ്നെസ്, ചെറിയൊരു ചൊറിച്ചിൽ പോലെ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെയൊക്കെ. അതൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഈ ഒരു എന്താ ഡെപ്പിവൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രഗ്നൻറ്റ് ലേഡീസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിൽ, എന്താ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ണിനടിയിൽ കറുപ്പ് ഇതൊക്കെ ഉണ്ടാവും. ദയവ് ചെയ്ത് അതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനങ്ങളൊന്നും മാറി തേക്കരുത്. അത് നമ്മൾ ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്, അത് പിന്നീട് മാറാവുന്നതേ ഉള്ളൂ. അപ്പം പ്രഗ്നൻസി ടൈമിൽ ഇതൊന്നും യൂസ് ചെയ്യരുത്. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊന്നും യൂസ് ചെയ്യേണ്ട. ഡെലിവറി കഴിഞ്ഞ് ശരിക്കും ഒരു 3 to 6 months ഫേസിനെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഹെർബലായിട്ടുള്ള, ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ആ ഒരു ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ വളരെ മൈൽഡായിരിക്കും. അപ്പം ഹാംഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടുള്ള കെമിക്കൽസൊക്കെ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ഹൈഡ്രോക്വിനോൺ ഉണ്ടെന്ന്. ഹൈഡ്രോക്വിനോൺ ശരിക്കും പറയുന്നത് ടോപ്പിക്കൽ ഡീപിഗ്മെൻറ്റേഷൻ ഏജൻ്റ് എന്നാണ്. അതായത് പിഗ്മെൻറ്റേഷനെ, ഡീപിഗ്മെൻറ്റേഷൻ ഏജൻ്റ് ആണ്. അതായത് പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഏജൻ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രോക്വിനോണിനെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിരുന്നാലും ഇത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഫാക്ടറൊന്നും അല്ല ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത്. അല്പം ഡീപ്പായിട്ട് സ്ഥിരമായിട്ട് ഒരുപാടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിന്നിന് അത്ര നല്ലതുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടറെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ അപ്പം ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ, ആൾക്കാർ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ ഈ ഒരു മെലാനിൻ എക്സ്ട്രേഷനൊക്കെ കുറച്ചിട്ട് എന്താ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ സെൽസിനെയൊക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇതിൽ കോജിക് ആസിഡാണുള്ളത്, അതൊരു നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ മിക്ക പ്രൊഡക്റ്റുകളിലും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ ലാക്ടിക് ആസിഡ് ഉണ്ട്. ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈനെസ്സിനെയൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അലുമിനിയം സിലിക്കേറ്റ് ഉണ്ട്, അത് ഇതിലൊരു മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് സ്കിന്നിനെ എന്താ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് സപ്പിളും സോഫ്റ്റും ഒക്കെ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്കിന്നിന് എന്താ ഓൾ സ്കിൻ ടൈപ്പിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്വിനോൺ തന്നെയാണ് കേട്ടോ. ഇത് ഹൈഡ്രോക്വിനോൺ അത്ര വലിയ ഭയങ്കര നല്ല ഒരിതൊന്നുമല്ല. നമ്മൾ സ്കിൻ കോംപ്ലക്ഷനൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ ദയവ് ചെയ്ത് ഇത് ആരും യൂസ് ചെയ്യരുത്, യൂസ് ചെയ്യാണ്ട. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇപ്പം ഭയങ്കരമായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ക്രീം യൂസ് ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയാൻ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്, യൂസ്, എല്ലാം കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരുപാട് പേര് ചിലപ്പോൾ ചുമ്മാ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ കോംപ്ലക്ഷൻ നല്ലതാണെന്ന് കാണുമ്പോൾ ചിലപ്പോൾ എടുത്ത് തേക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ ഡീപിഗ്മെൻറ്റേഷൻ ക്രീമാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കോംപ്ലക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കോംപ്ലക്ഷൻ എന്നുള്ള ഒരു കാര്യം വേറെ, നിങ്ങളുടെ സ്കിന്നിന് സപ്പോസ് ഇപ്പോൾ വയ്ക്കുക, നിങ്ങളുടെ സ്കിന്നിന് യാതൊരു പ്രശ്നവും ഇല്ല, പക്ഷേ നിങ്ങൾക്ക് നിറം വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ മാത്രം വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു ക്രീം യൂസ് ചെയ്യരുത്. ഓക്കെ, നിറം വയ്ക്കാൻ വേണ്ടി മാത്രം, സ്കിന്നിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല, നിറം വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ദയവിച്ച് ഈ ഒരു ക്രീം യൂസ് ചെയ്യരുത്. അത് നമ്മൾ സ്കിന്നിന് നല്ലതല്ല. കാരണം ഇതിൽ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഡോക്ടറുടെ അനുഭവത്തോടുകൂടി മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ ബൈ.